അതുകൊള്ളൂല്ല വയസ്സായത് മോശം അല്ല ഇരിക്കുന്നില്ല വേണ്ട ചോദിക്കേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ അതുകൊണ്ട് ജനിക്കുന്ന പെണ്ണായിട്ട് ജനിക്കണമെന്ന് ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് പുരട്ടിക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങിക്കോളും എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് മഹിമാൻ പറഞ്ഞ സാധനമുണ്ട് അതൊന്നും ഇവന്റെ പടിവാളന്റെ അഞ്ച് അയലോത്ര പോയിട്ട് ശരിക്കും പപ്പാസും പാൻറ്റും നടന്നാ മതി ഡീസന്റ് ജെന്റിൽമാൻ വിവരം കേട്ടവന്മാര് എന്നാലേ ഞാനൊരു ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ താൻ അവിടെ തന്നെ ഇരുന്നോ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും അതെ അതെ ഒന്ന് കേട്ടോണേ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോണു ഏ നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരെ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല അത് ഇന്നലത്തെ തന്നെയാ പറഞ്ഞാട്ടെ ആ രാവിലെ വെമ്പിള്ളാരെ തട്ടാനും മുട്ടാനും ബസിച്ചാടി കയറുമല്ലോ അതിന്റെ മന്ത്രി ആരാണ് അറിഞ്ഞൂടല്ലേ പറയാം സുന്ദരനാടാ സുന്ദരനാടാ എന്നാ പിന്നെ കാമറയിലാവായിരുന്നു പറയാറുണ്ടല്ലോ എനിക്ക് അല്ല അങ്ങേര് പറഞ്ഞതല്ലേ എന്റെ ശരി നമ്മുടെ ട്രാൻസ്പോർട്ട് വന്നിട്ട് സുന്ദരനാടാണല്ലേ ആരടോ അത് ഈ ബസ്സിൽ ആർക്കാ അറിയാമോ ഹിന്ദി ബസ് അല്ലേ ഓ യു ആർ ഗ്രേറ്റ് 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 എത്തി ഓ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് പ്ലീസ് കം ഇൻ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് പ്ലീസ് ടേക്ക് യുവർ സീറ്റ് ഞാൻ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ് ഇക്കാലത്ത് കൃത്യനിഷ്ഠയുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ് എന്റെ അച്ഛനും വലിയ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു തോന്നി ബ്ലഡിനുള്ളതാണ് വിത്ത് ഗുണം 10 ഗുണം സാർ എന്റെ മോളുടെ ഹിന്ദി വളരെ വീക്കാണ് നന്നായി നന്നായി ഞാൻ പറഞ്ഞു കൊടുക്കാം എന്റെ വലിയ അച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത് സാറിന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറിന് ഒരു നോർത്ത് ഇന്ത്യൻ കട്ട് രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ യെസ് കേട്ടിട്ടുണ്ട് അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ വകയിൽ ആണോ എന്റെ മോൾ ഇത് കേട്ട അന്തം വിടും വിടട്ടെ സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത് അയ്യോ അപ്പോ എന്റെ മോളുടെ ഭാഗ്യം തന്നെ സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരും അല്ലേ ഫീസ് എനിക്കൊരു പ്രശ്നമല്ല എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത് പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി ഓ 10 o'clock കൃത്യനിഷ്ഠ മോളെ മീനു
രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പോ പറയണ്ട കുട്ടി ഭയപ്പെടും അത് നമുക്ക് പിന്നെ പറയാം ഏ യു ആർ റൈറ്റ് യു ആർ റൈറ്റ് മിനു ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ് ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി ഭക്ത ഖന്ന യെസ് ഭക്ത ഖന്ന അപ്പോൾ നമുക്ക് തുടങ്ങാം ബന്ന സാറേ ഖന്ന സോറി ഖന്ന സാറേ ആദ്യം വെറും പരിചയപ്പെടൽ സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു നാളെ ക്ലാസ് തുടങ്ങാം എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട് ഏത് ക്ലാസ്സിലാ ഫസ്റ്റ് ബികോമിന് അപ്പോൾ കുടിക്കാൻ എന്തെങ്കിലും വേണ്ട നാളെ കാണാം ഹം ചല ഞാൻ പോകുന്നു ഐ സീ ഞാൻ പറഞ്ഞുതരാം അല്ല സാറ് ഞാൻ മേജർ നായരുടെ മകളെ മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ മകളോ അങ്ങനെ ഒരു മകൾ ഇല്ലല്ലോ മേജർ നായർ എന്റെ അച്ഛന ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോന ഹിന്ദി ക്ലാസ് എനിക്കാ പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ സൗകര്യം എക്സാം എടുത്തിരിക്കുകയാണ് പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം അങ്ങോട്ട് എന്താണ് മേജർ സാറേ പോത്തൊരു ചളിയർച്ച ഭാവം ഒന്നുമില്ല എന്തൊരു മനുഷ്യണ്ടല്ലോ ആര് കോഴിക്കുഞ്ഞോ കൊറേ കാലയിൽ കണ്ടിട്ട് ഞാൻ അല്പം ബിസിയായിരുന്നു വെച്ചത് അല്ല നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് ട്രാൻസ്പോർട്ട് വണ്ടി സുന്ദരൻ നാടല്ലെന്ന് അങ്ങനെ തന്നെ ആണെങ്കിൽ താൻ പോയി ബസ് കയറിയിരുന്നു അന്തസ്സുള്ളവരായ പറഞ്ഞു അതിന് വില വേണം മിസ്റ്റർ അന്തസ്സിനെ പറ്റി താൻ കൂടുതൽ സംസാരിക്കണ്ട അന്തസ് കൂടുതലായിരിക്കും പെമ്പിള്ളാൽ പറഞ്ഞ വായുവൊക്കെ നടക്കുന്നത് സ്ത്രീയും പുരുഷനും കണ്ടുമുട്ടിയാൽ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അതെന്താ തെറ്റ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടാനും പ്രേമിക്കാനും വേണ്ടിയല്ലേ പുറകെ നടക്കുന്നത് പ്രേമം ഇത്ര ഒരു അലവലാതി പരിപാടി ഈ ലോകത്തിലില്ല റോമിയോ ജൂലിയറ്റ് എന്ന് കേട്ടിട്ടുണ്ട് ലോകം മുഴുവൻ കരഞ്ഞ പരിശുദ്ധ പ്രേമം അവരെന്താ അലവലാതികളാ ആണേലും അല്ലേലും അവസാനം ചത്തില്ലേ രണ്ടും എന്നാ പിന്നെ ഈ കോളേജിലും സ്കൂളിലൊക്കെ അത് പഠിപ്പിക്കുന്നതിനാ പറ അതൊരു എടാ മരമണ്ടന്മാരെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് നിന്നെ പോലുള്ള ഒരു പെമ്പിള്ളാടെ പറയുക വായു കിടക്കാതിരിക്കാൻ വേണ്ടിയാ മനസ്സിലായോ അല്ല നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല കുടുംബത്തിൽ പറഞ്ഞവരാരും ഇന്ന് അറിയ കുടുംബത്തെ പറ്റി പറഞ്ഞാൽ അടിച്ചെന്നിന്റെ പല്ലിയൻ ഇനിയും പറയും നല്ല കുടുംബത്തിൽ പറഞ്ഞവരാരും ഈ നാറി പണിക്ക് പോകില്ല തന്റെ കുടുംബം നല്ലതാണ് എന്താ സംശയം തനിക്ക് പെമ്മക്കളുണ്ടോ ഉണ്ടെങ്കിൽ അവൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ ഇല്ല എന്നാ നല്ല കുടുംബത്തിൽ പറഞ്ഞ തന്റെ മകള് ആരെങ്കിലും പ്രേമിക്കുന്നതാണോ അതിന് വേറെ ആരെങ്കിലും മകളായിരിക്കണം ബെറ്റുണ്ടോ സാറേ ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ് ബെറ്റ് അടിക്കണം എന്താ ബെറ്റ് ബെറ്റ് എന്താ ബെറ്റ് മൂന്ന് മാസത്തിനുള്ളിൽ തന്റെ മകൾ ആരെയെങ്കിലും പ്രേമിക്കുന്നു ഞാൻ സ്ഥാപിച്ചാൽ താൻ ഈ ഒരു ദിവസം മീശെടുക്കണം അയ്യേ അത് കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും അല്ല സപ്പോസ് അവൾ പ്രേമിച്ചില്ലെങ്കിലും അങ്ങനെ മുട്ടയടിക്കണം അത് നമുക്ക് എണ്ണിക്കോ മാസം മൂന്ന് എന്നാ മുട്ടയടിക്കാനുള്ള ദിവസം താനും എണ്ണിക്കോ ഒന്നാം സാക്ഷി പാച്ചു ഒന്ന് ചോദിച്ചോട്ടെ അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീട് അറിയാം പേരെന്താ എന്റെ പേര് കോര ഫയൽവാന്റെ പേര് ഫയൽവാൻ വാസുപിള്ള താനെന്തിനാ ഫയൽവാനെ കാണുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അനിയൻ ആഗ്രഹിക്കുന്നു ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അനാവശ്യം പറയരുത് ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരൽ മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ് വെറുതെ വിരലുകളെ നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല മിണ്ടരുത് ഇനി ഒരക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ല വെക്കും അത്ര വലിയ ഗുരുഭക്തിയാണോ എന്നാൽ അതൊന്ന് കാണണമല്ലോ ഫയൽവാൻ വാസുള്ള ഒരു തെണ്ടിയാണ് ഛ
ക്ഷമിക്കണം. എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുപിടി. ഗുരു, നീ എന്തിനാണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അവാദം പറയുന്നത്? അല്ല, നീ അല്ലേ പറഞ്ഞ ആ ജാനുവിന് ഗർഭമാണ്, വയറ്റിൽ കുട്ടിയാന്നൊക്കെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ. അല്ല, നിനക്ക് ഈ ബോർഡ് എഴുതി നടന്ന പോലെ എന്തിനാണ് വിളിച്ചാ മതി. എന്താ മാറ്റേട്ടാ? ആ പറ്റത്തൊരു രൂപയായി അയ്യടക്ക് 310 രൂപ. 310? ഇതെന്താ അക്ഷയ പാത്രം? അല്ല, ജമ്പു പാത്രം. അല്ല, തന്നാലും തന്നാലും തീരുന്നില്ല. ആട്ടെ, കറക്റ്റ് കണക്ക് പറ. 310 രൂപ 75 പൈസ. എന്റെ ഒക്കെ കണക്ക് എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ? 400 രൂപയല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേച്ച് ഞാൻ അവിടെ പോണോ? അതല്ല പാച്ചേട്ടാ, ഇതേ രണ്ട് പഴവും. സപ്പോസ് പഴം ഇതേ തന്നെ വേണോ? ഒരു 5 രൂപ എടുത്തോണ്ട് വച്ചിട്ട്. അപ്പൊ 400 തയ്യോ. എടാ, നിന്റെ തന്റെ എനിക്ക് ഇവിടെ കട വെച്ചെന്ന് അറിയോ? മനുഷ്യരല്ലേ, കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലും ഒക്കെ വേണം. അല്ല, ഈ കണക്കിന് പോയി നിങ്ങൾക്ക് എന്നെ റോഡാ തരാക്കല്ലോ അല്ലേ? അപ്പൊ പാച്ചേട്ടൻ ഞങ്ങളിവിടെ കൂടാല്ലോ. എന്തൊരു തണ്ടാനോ? ചേടാ, നിങ്ങളെ പറച്ചിൽ കേട്ടാതൊന്നും എനിക്ക് നോട്ടടിയാതെ ഒരു എന്റെ കൈ കാശുണ്ടേ തരുവോ? ഉണ്ടെന്ന് തരുവോ ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായും പൊളിച്ചാർന്നാൽ എവിടുന്ന് ഉണ്ടാവും? കോളേജ് വെക്കേഷൻ അല്ലേ, നീ വീട്ടിൽ പോവുക. അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ജോലിക്ക് പോവുക. ഇപ്പൊ തെണ്ടാൻ വരെ യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാശുണ്ടേ പിന്നെ എന്തിനു തെണ്ടത്? നീ എന്ത് ജോലി ചെയ്യും? എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യും. മാന്യതയോ നിനക്കുണ്ടത്? നീ ഏതായാലും ഒരു കാര്യം ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന കിഴവ മേജർ ഇല്ലേ, ആ പെങ്കോന്തനോ, അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ കാണും. നീ പോയിട്ട് അയാളെ കണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല. അത്താവണയൊന്നു കാണും.